ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഞാനൊരു വെയ്റ്റ് ലോസ് ചലഞ്ചിലാണ്. എൻ്റെ ഹസ്ബൻഡ് എനിക്കൊരു 21 ദിവസത്തെ വെയ്റ്റ് ലോസ് ചലഞ്ച് തന്നിരിക്കുകയാണ്. അപ്പൊ അതിൻ്റെ 3-ാമത്തെ ദിവസത്തിലാണ് ഞാൻ. 2 ദിവസം സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് 2 ദിവസം തള്ളി നീക്കിയിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഒരു ഡയറ്റൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ട് 2 ദിവസം കറക്റ്റായിട്ട് ഫിനിഷ് ചെയ്യുന്നത്. കാരണം ഇതിനു മുമ്പും ഞാൻ ഡയറ്റ് പലതവണ എടുത്തിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി വെയ്റ്റ് ഇൻക്രീസ് ആവാൻ തുടങ്ങിയത് എൻ്റെ പ്രസവത്തിന് ശേഷമായിരുന്നു. കുഞ്ഞു ജനിച്ചതിന് ശേഷമാണ് ഇത്രയും തടി കൂടിയത്. അപ്പോൾ ഇപ്പോൾ അവന് 3 വയസ്സ്. അപ്പോൾ ഈ 3 വർഷത്തിൻ്റെ ഇടയ്ക്ക് പലതവണ ഞാൻ ഡയറ്റ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ജിമ്മിലേക്ക് പോയി വർക്കൗട്ട് ചെയ്യാന്നുണ്ട്, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷെ ഒന്നും നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് സത്യം. ഒക്കെ 4-ാമത്തെ ദിവസം ജിമ്മിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ 4 അല്ലെങ്കിൽ മാക്സിമം 5 ഡേയ്സ്, അതിനുള്ളിൽ ഞാൻ നിർത്തിപ്പോരും. ഡയറ്റ് ഇതുപോലെ തന്നെയാണ്. 2 ദിവസം പോലും ഞാൻ കറക്റ്റായിട്ട് ഫിനിഷ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ എന്തുകൊണ്ടാണ് എനിക്കിത് കറക്റ്റ് റെഗുലറായിട്ട് ഫോളോ ചെയ്യാൻ പറ്റാത്തതെന്ന് കുറേ ഞാൻ അപ്പം തന്നെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പലതവണ ഞാൻ ഒരു 2 മാസത്തിൽ കൂടുമ്പോൾ ഞാൻ ഡയറ്റ് എടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ഒരുപാട് പെട്ടെന്നൊരു തടി കൂടുമ്പോൾ ഭയങ്കര സങ്കടമല്ലേ. പ്രത്യേകിച്ച് നമുക്ക് ചുറ്റുള്ളവരൊക്കെ തടി കൂടുതലാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തുമ്പോൾ കൂടുതൽ സങ്കടമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ കുറേ വീഡിയോസൊക്കെ നോക്കി എന്തുകൊണ്ടാണ് നമുക്കിത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റാത്തത്. അപ്പോഴാണ് മനസ്സിലായത്, നമ്മൾ ഡയറ്റ് എടുക്കാനെന്ന് തീരുമാനിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ഒന്നും കഴിക്കാതിരിക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ ഫുഡിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറച്ചിട്ടും നമ്മളിപ്പോൾ ഭയങ്കര ഭക്ഷണപ്രിയായിരിക്കും. പിന്നെ പെട്ടെന്നൊരു ദിവസം നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്നൊരു ദിവസം ഒന്നും കഴിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ, ചിലവർക്ക് ചിലപ്പോൾ ചില നല്ല സഹനശക്തി അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു കൺട്രോളും ഒരു ഡിറ്റർമിനേഷനും ഒക്കെ ഉള്ളൊരു ആളുകൾക്ക് ചിലപ്പോൾ ഒക്കെ ചെയ്യാൻ പറ്റുമോ. പക്ഷെ എന്നെ പോലെ നല്ല ഫുഡൊക്കെ കഴിച്ച് കുറച്ച് പണിയൊക്കെ ഉള്ള കൂട്ടത്തിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നടക്കത്തില്ല ആ ഒരു കാര്യം. അപ്പം അതൊക്കെ പരിഗണിച്ചുകൊണ്ട് കഴിഞ്ഞ ഡയറ്റ് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള ഡയറ്റുകളൊക്കെ വ്യത്യസ്തമായിട്ട് എൻ്റെ മിസ്റ്റേക്കുകളൊക്കെ മനസ്സിലാക്കിയിട്ട് അതൊന്നും റിപ്പീറ്റ് ചെയ്യാതെ നമ്മൾ പ്രത്യേകമായിട്ടുള്ളൊരു ഡയറ്റ് ചാർട്ടും പിന്നെ ചെറിയ എക്സസൈസും ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു 21 ഡേയ്സ് വെയ്റ്റ് ലോസ് ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നത്. ഈ ഒരു ചലഞ്ച് എനിക്ക് തന്നിട്ടുള്ളത് എൻ്റെ ഹസ്ബൻഡാണ്. ആൾക്കും എന്നിലുള്ളൊരു വിശ്വാസം അങ്ങനെ ഞാൻ ഇല്ല, ഇവള് കറക്റ്റായിട്ട് കൊണ്ടുപോയില്ല അങ്ങനെ ആളും അങ്ങനെയാണ് പുറച്ച് വിശ്വസിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വിശ്വാസം തെറ്റാണെന്ന് പ്രൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലും കൂടിയിട്ടാണ്. അപ്പോൾ എന്തായാലും 2 ദിവസത്തെ എൻ്റെ ഡയറ്റ് സക്സസ് ആണ്. 75-ൽ നിന്ന് ഞാൻ 74-ലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. 2 ഡേയ്സിൽ എനിക്ക് 1 കിലോ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 3-ാമത്തെ ദിവസം ഞാൻ എന്തൊക്കെയാണ് എൻ്റെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നത്, എന്തൊക്കെയാണ് ഞാൻ കഴിക്കുന്നത്, അതേപോലെ തന്നെ എൻ്റെ വർക്ക്ഔട്ട് വീഡിയോസ് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യും. എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും സപ്പോർട്ട് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ടീ കോഫി ഒന്നും കുടിക്കാതെ ഞാൻ 1 ഗ്ലാസ് സിനമൺ വാട്ടറാണ് കുടിക്കുന്നത്, കറുകപ്പട്ട ഇട്ട് നല്ലപോലെ തിളപ്പിച്ച വെള്ളം. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ എടുത്തിരിക്കുന്നത് 1 ഗോതമ്പ് ദോശ, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ തേങ്ങാ ചട്നി, 100-150 ഗ്രാം ചട്നി എടുത്തിട്ടുണ്ട്. രാവിലെ 11:00-11:30 ഞാനൊരു ഗ്ലാസ് ഫുള്ള് വെള്ളം ചെറു ചൂടോടുകൂടി കുടിച്ചിരുന്നു. പിന്നെ ലഞ്ചിന് ഞാൻ മില്ലറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്, കുതിരവാലിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് തൈര്, പിന്നെ ഒരു മുട്ട വേവിച്ചത് ഫ്രൈ ചെയ്തത്, ഒരു മുട്ട. അപ്പോൾ ഇത്രയാണ് എൻ്റെ ലഞ്ച്. പിന്നെ വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള വ്യായാമങ്ങൾ കുറച്ച് നേരം ചെയ്തു. 3-ാമത്തെ ദിവസമല്ലായിട്ടുള്ളൂ, അപ്പോഴേക്കും വളരെ കഠിനമായിട്ടുള്ള വർക്കൗട്ടിലേക്ക് ഒന്ന് പോകണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ കുറച്ച് നേരം ചെറിയ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം വൈകുന്നേരം ഞാൻ ടീ കോഫി ഒന്നും കുടിച്ചില്ലായിരുന്നു. നല്ല ജീരകം ഇട്ട് നല്ലപോലെ തിളപ്പിച്ച വെള്ളം കുടിക്കാൻ പാകത്തിനുള്ളൊരു ചൂടോടു കൂടി തന്നെ കുടിച്ചു. ഡിന്നറിന് ഞാൻ 1 ചപ്പാത്തി, 200 ഗ്രാം സോയാ കറിയാണ് എടുത്തിട്ടുള്ളത്.